ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഫിഷ് ബൗളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വൃത്തിയാക്കണം കേട്ടോ. ആദ്യം തന്നെ പൊടിയോ ചെളിയോ അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക. ഞാനൊരു തുണി എടുത്ത് നന്നായിട്ട് വെള്ളം തൊട്ട് തുടച്ചിട്ടുണ്ട്. എന്നാലും ഞാനിവിടെ മെറ്റാലിക് സിൽവർ കളറ് ഗ്ലാസ് ലൈനർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡിസൈൻ വരച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ അടിയിൽ നിന്ന് കുറച്ച് കയറിയിട്ട് ആണ് ഡിസൈൻ വരച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഹാഫ് പോർഷൻ, കറക്റ്റ് ഹാഫ് പോർഷൻ വേണമെങ്കിൽ ഹാഫ് പോർഷനിൽ വെച്ചിട്ട് പകുതിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻ വരച്ച് തുടങ്ങാം. ഞാനിവിടെ പകുതിനെക്കാട്ടിയും കുറച്ച് താഴ്ത്തിയിട്ടാണ് ചെയ്യുന്നത്, കാരണം ഇത് ഗ്ലാസ് പെയിൻ്റാണ് ഞാനതിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഉള്ളിൽ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് മുകളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അപ്പുറത്തെ സൈഡിൽ നിന്നും കാണുന്ന കാരണം കൊണ്ട് നമ്മളിപ്പോൾ മീനുകളൊക്കെ ഇട്ടേക്കാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മീനിനെ അധികം പ്രൊജക്റ്റ് ചെയ്തിട്ട് കാണത്തില്ല. അത് കാരണം കൊണ്ടാണ് കുറച്ച് താഴ്ത്തിയിട്ട് ഞാൻ വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ലീഫിൻ്റെ ഡിസൈനൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വരച്ച് കൊടുക്കാം കേട്ടോ. എങ്ങനത്തെ ഡിസൈൻ വേണമെങ്കിലും വരച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ അവിടെ രണ്ട് പൂക്കൾ വരയ്ക്കുന്നുണ്ട്. ഇതിൽ ഒരു പൂവ് ഈ സൈഡിലും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു പൂവും സെയിം ഇതേപോലത്തെ പൂവ് തന്നെ വരയ്ക്കാം. നിങ്ങളുടെ ഇങ്ങനെ കൈ ഫ്രീ ഹാൻഡ് കൊണ്ട് വരയ്ക്കാറിയാത്തവരെ ഒരു പേപ്പറിൽ ഇങ്ങനെ വരച്ചിട്ട് അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്, അതായത് ബൗളിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് എന്നിട്ട് മുകളിലൂടെ ഇങ്ങനെ നമ്മൾ ഗ്ലാസ് പെയിൻറ് ചെയ്യില്ല, അതേമാതിരി തന്നെ വരയ്ക്കാം. എന്നിട്ട് ഈ പൂക്കൾക്കൊക്കെ ഞാൻ ഇതേപോലെ റെഡും പിങ്കും കളർ മിക്സ് ചെയ്തിട്ടാണ്, പെറ്റൽസിനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ അത് ഗ്ലാസ് ലൈനറിന് മുകളിലേക്ക് കായാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിത് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു കോട്ടും കൂടി ഗ്ലാസ് ലൈനർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പെയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇതേപോലത്തെ ഒരു ഡാർക്ക് ബ്ലൂ കളർ എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്നുമില്ല, അങ്ങനെ വെറുതെ കുറച്ച് ഭാഗം ഇങ്ങനെ താഴ്ത്തേക്ക് കളർ ചെയ്തിട്ട് പിന്നെ ഇതേപോലെ ഇങ്ങനെ വരച്ച് 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 കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ വള്ളികളില്ലേ, വള്ളികൾ പോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്, ചുറ്റോറ ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇലയുടെ ഷേപ്പിലൊക്കെ ഞാൻ ഓറഞ്ച് കളർ കൊടുക്കുന്നുണ്ട്. പിന്നെയൊക്കെ ഇതേപോലെ തന്നെ, പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലൈറ്റ് ബ്ലൂ കൊണ്ട് ഒരു ഷെയ്ഡിങ്, ഒരു കോട്ടും കൂടിയും ഇങ്ങനെ ഷെയ്ഡിങ് പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഡ്രൈ ആയതിനു ശേഷം, നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഗ്ലാസ് കളേഴ്സ്, ഗ്ലാസ് പെയിൻ്റ് ആയ ഭാഗത്ത് ഒന്നുകൂടിയും ഒരു കോട്ടും കൂടി നമ്മൾ ഗ്ലാസ് ലൈനർ കൊണ്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചില ഭാഗത്തൊക്കെ ഗ്ലാസ് പെയിൻ്റായിട്ട് മങ്ങിപ്പോയിട്ടുണ്ടാവും, അവിടെ ഒന്ന് കൊടുക്കുകയാണ്. പിന്നെ ഇതേപോലെ ഇടയ്ക്ക് ഓരോ വള്ളികൾ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്, ഇലകൾ പോലെ, പിന്നെ കുത്ത്, അങ്ങനെയൊക്കെ ഡിസൈനുകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അതേപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് നെക്കിൻ്റെ ഭാഗത്ത് പിങ്കും ചുവപ്പും കൊണ്ട് ഗ്ലാസ് പെയിൻ്റ് കൊണ്ട് വെറുതെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇതേപോലൊരു ഡിസൈനും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ് പെയിൻ്റ് ഇപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ഞാൻ വെറുതെ കാണിക്കണ്ടല്ലോ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഗ്ലാസ് പെയിൻറ്റ് ചെയ്യാനറിയും, ഇല്ലെങ്കിൽ നിങ്ങൾ പറയും. ഞാനൊരു ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു ബ്ലേഡ് നന്നായിട്ട് ഡ്രൈ ചെയ്യുന്ന ശേഷം ഒരു ബ്ലേഡ് എടുത്തിട്ട് പുറത്തൊക്കെ ആയതൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ചുരണ്ടി കളയാണ്. പിന്നെ ഇതിൻ്റെ ഇതളുകളൊക്കെ ഒരേ ഷേപ്പിൽ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുകയാണ്. അധികമായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതൊക്കെ ഇതേപോലെ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടും. ഫിനിഷിങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ, അല്ലെങ്കിൽ പകുതി ഈ ഇതളുകളൊക്കെ ഒരു ഫിനിഷ് ഇല്ലാത്ത പോലെ തോന്നും. അങ്ങനെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ബ്ലേഡ് കൊണ്ട് ചെയ്തെടുക്കാം. അപ്പം മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ ഫിഷ് ബൗളിൽ ഒരു ആൻറ്റിക് ലുക്കിൽ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ബ്ലേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് അമർത്തിയിട്ട് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അമർത്തിയിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കെയർഫുള്ളായിട്ട് നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതേപോലെ ഫിനിഷോട് കൂടിയിട്ട് ചെയ്തെടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഫിഷ് ബോൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി നോക്കുക. ഇതിലേക്ക് നല്ല ഗോൾഡ് ഫിഷിനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഈ സിൽവറും ബ്ലൂ ഒക്കെ കൂടിയിട്ടുള്ള കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ടാവും. ഇതാണ് ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്.
അപ്പോൾ എല്ലാ ഭാഗത്തും നോക്കുമ്പോൾ നമുക്ക് ഡിസൈനും കാണാം എല്ലാം അത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റേഞ്ചിൽ പെയിൻറ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.